എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഞാൻ സോണി ജോർജ്. നമ്മൾ ഇന്ന് ജ്യാമിതീയ രൂപങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഭാഗത്തിലേക്കാണ് കടക്കുന്നത്. അതായത് ജ്യോമെട്രിയുടെ 2D ഭാഗത്തെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്നത്തേത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുവരെ പറയാതിരുന്ന വൃത്തം എന്ന ജ്യാമിതീയ രൂപവും അതിനോടനുബന്ധിച്ചുള്ള ചോദ്യങ്ങളുമാണ് ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങളിൽ ചിലതും നമുക്കിവിടെ ആവശ്യമായി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ചതുർഭുജങ്ങളെയും വൃത്തത്തെയും സംബന്ധിച്ച് രണ്ടിൻ്റെയും ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ചില ചോദ്യങ്ങൾ ഈ അധ്യായത്തിലുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക. അപ്പോൾ വൃത്തം എന്ന ജ്യാമിതീയ രൂപം, വൃത്തത്തോടനുബന്ധിച്ച് വരുന്ന വൃത്തം, അർദ്ധവൃത്തം എന്നീ ജ്യാമിതീയ രൂപങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വൃത്തം എന്നാൽ ജ്യാമിതീയ രൂപങ്ങളിൽ എല്ലാ കാലത്തും മാത്തമാറ്റീഷ്യൻസിൻ്റെ ഒരുപാട് ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു ജ്യാമിതീയ രൂപം തന്നെയാണ്. കാരണം അതിന് കുറേ പ്രത്യേകതകളുണ്ട്. മറ്റ് ജ്യാമിതീയ രൂപങ്ങൾക്കില്ലാത്ത കുറച്ചധികം പ്രത്യേകതകൾ വൃത്തത്തിനുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് ഇതുവരെ പറഞ്ഞ ജ്യാമിതീയ രൂപങ്ങൾ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം. ത്രികോണം, ചതുർഭുജം, അല്ലെങ്കിൽ അതിന് മുകളിലോട്ടുള്ള പഞ്ചഭുജം, ഷഡ്ഭുജം തുടങ്ങിയ ജ്യാമിതീയ രൂപങ്ങൾക്കെല്ലാം നമുക്ക് ബേസിക്കായിട്ട് പറയുന്ന ഒരു പാരാമീറ്റർ തന്നെ അതിൻ്റെ വശങ്ങളുടെ എണ്ണമാണ് അല്ലേ. ഇപ്പോൾ ത്രികോണത്തിന് എത്ര വശമുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉടനടി ഉത്തരമുണ്ട്, 3 വശങ്ങൾ. ചതുർഭുജമാണെങ്കിൽ 4 വശങ്ങൾ. അങ്ങനെ നോക്കിയാൽ വൃത്തത്തിന് എത്ര വശങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ തോന്നാവുന്നൊരു കാര്യമാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വൃത്തം എന്നാൽ വൃത്തത്തിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി നമ്മൾ മനസ്സിലാകുമ്പോൾ, ഈ ത്രികോണം, ചതുർഭുജം, പഞ്ചഭുജം, ഷഡ്ഭുജം അങ്ങനെയുള്ള ബഹുഭുജങ്ങൾ മനസ്സിലാക്കിയാൽ, ഈ ത്രികോണത്തിൽ നിന്ന് മുകളിലേക്ക് വരുംതോറും വൃത്തത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ പറയുന്ന കാര്യം ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതായത് വശങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരുന്നതനുസരിച്ച് ജ്യാമിതീയ രൂപത്തിന് വൃത്തവുമായിട്ടുള്ള സാമ്യം കൂടിക്കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വൃത്തത്തിന് എത്ര വശങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ, ഏറ്റവും അധികം വശങ്ങളുള്ള ജ്യാമിതീയ രൂപമാണ് വൃത്തമെന്ന് സംശയം നമുക്ക് പറയാം. ഇപ്പോൾ ഏറ്റവും അധികം ജ്യാമിതീയ രൂപങ്ങൾ അല്ലെങ്കിൽ അനന്തത, ഇൻഫിനിറ്റിയാണ് വൃത്തത്തിൻ്റെ വശങ്ങളുടെ എണ്ണം. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൈഡ്സ് ഉള്ള ഒരു പോളിഗണാണ് സർക്കിൾ എന്ന് നമുക്ക് പറയാം. വൃത്തത്തിന് പറയുന്നത് സർക്കിൾ എന്നാണ്. ഇനി മറ്റ് വൃത്തത്തിനുള്ള പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്, വൃത്തത്തിൻ്റെ കേന്ദ്ര ബിന്ദുവിൽ നിന്ന്, സെൻട്രലിൽ നിന്ന് അതിൻ്റെ സർക്കംഫറൻസിലെ, അതായത് ചുറ്റളവിലെ ഓരോ പോയിൻറ്റിലേക്കും ഓരോ ബിന്ദുവിലേക്കുമുള്ള അകലം തുല്യമായിരിക്കും. ഇങ്ങനെ വരുന്ന ഒരേ ഒരു ബഹുഭുജ രൂപവും വൃത്തം തന്നെയാണ്. കാരണം മറ്റു ബഹുഭുജങ്ങൾക്കെല്ലാം ഈ അകലം, അതായത് സെൻറ്ററിൽ നിന്ന് ബൗണ്ടറിയിലേക്ക്, പെരിമീറ്ററിലേക്കുള്ള അകലം വേരി ചെയ്തുകൊണ്ടിരിക്കും. പലയിടത്തേക്ക് പല അകലമായിരിക്കും നമുക്ക് കിട്ടുക. നമ്മളൊരു ഒന്ന് രണ്ട് എക്സാമ്പിളുകൾ മനസ്സിൽ കൊണ്ടുവന്ന ത്രികോണത്തിൻ്റെയോ അല്ലെങ്കിൽ ചതുർഭുജത്തിൻ്റെയോ ഒക്കെ ഉദാഹരണങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചാൽ നമുക്കത് എളുപ്പത്തിൽ മനസ്സിലാവും. ഇപ്പോൾ വൃത്തത്തിന് മാത്രമുള്ള പ്രത്യേകതയാണ് അതിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് അതിൻ്റെ ചുറ്റളവിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള അകലം തുല്യമായിരിക്കും. ഈ അകലമാണ് വൃത്തത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ അളവ്, അതായത് റേഡിയസ് ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ റേഡിയസ് എന്താണെന്ന് ചോദിച്ചാൽ, കേന്ദ്രത്തിൽ നിന്ന് ചുറ്റളവിലെ ഓരോ ബിന്ദുവിലേക്കുമുള്ള അകലമാണ്. അതുകൊണ്ട് തന്നെ വൃത്തത്തിന് കൈവരുന്ന മറ്റൊരു പ്രത്യേകതയാണ്, ഒരേ ചുറ്റളവിൽ നമ്മൾ പല ജ്യാമിതീയ രൂപങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു 5 മീറ്റർ അല്ലെങ്കിൽ 10 സെൻറ്റിമീറ്റർ ചുറ്റളവിലുള്ള ഓരോരോ ജ്യാമിതീയ രൂപങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, അതിലെപ്പോഴും ഏറ്റവും കൂടുതൽ വിസ്തീർണം ഉൾക്കൊള്ളുന്നത് വൃത്തമായിരിക്കും. അപ്പോൾ ഈ പ്രത്യേകതകളൊക്കെ വൃത്തവുമായി ബന്ധപ്പെട്ട ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയതാണ്. ഇനി നമുക്ക് വൃത്തത്തെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വൃത്തത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ടേംസും ഇക്വേഷൻസും ഒന്ന് മനസ്സിലാക്കിപ്പോവാം. വൃത്തത്തിൻ്റെ ഇക്വേഷൻസിൽ ഏറ്റവും കൂടുതലായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ ആരം അഥവാ റേഡിയസാണ്. റേഡിയസാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഒരു അളവായി പരിഗണിക്കുക. അപ്പോൾ ആരം അല്ലെങ്കിൽ റേഡിയസ് R എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്താൽ, രണ്ടാമത് വരുന്നത് അതിൻ്റെ വ്യാസം അഥവാ ഡയമീറ്റർ. വ്യാസം അഥവാ ഡയമീറ്റർ, അതായത് വ്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, ആരത്തിൻ്റെ കാര്യം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു, ആരം സെൻറ്ററിൽ നിന്ന് അതിൻ്റെ സർക്കംഫറൻസിൽ ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള അകലമാണ്. അതേപോലെ വ്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവിലെ ഏറ്റവും അകലത്തിലുള്ള രണ്ട് പോയിന്റുകൾ എടുത്താൽ അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസാണ് വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ എന്ന് എടുക്കുക. വ്യാസം അഥവാ ഡയമീറ്റർ എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പം വ്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഡയമീറ്റർ D=2R എന്നാണ് എഴുതിയിരിക്കുക. റേഡിയസിൻ്റെ ഇരട്ടിയാണ് ഡയമീറ്റർ, ആരത്തിൻ്റെ ഇരട്ടിയാണ് വ്യാസം. ചുറ്റളവ് അല്ലെങ്കിൽ പരിധി, ആ ഒരു ടേം പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. കാരണം ഇതുവരെ പറഞ്ഞ ജ്യാമിതീയ രൂപങ്ങളിലെല്ലാം നമ്മൾ ഒരൊറ്റ വാക്കേ ഉപയോഗിച്ചിട്ടുള്ളൂ, പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്നാണ് ഉപയോഗിക്കുക. അതേസമയം വൃത്തത്തിന് പറയുമ്പോൾ വൃത്തത്തിന് പെരിമീറ്റർ എന്ന പദമല്ല, പകരം ഇംഗ്ലീഷിൽ സർക്കംഫറൻസ് എന്ന പദമാണ് ഉപയോഗിക്കുക.
പെരിമീറ്ററിന് പകരം സർക്കംഫറൻസ്. അതേപോലെ തന്നെ മലയാളത്തിൽ ചുറ്റളവ് അല്ല കൃത്യമായ പദം പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തപരിധി എന്നാണ് പറയേണ്ടത്. പിന്നെ ബഹുഭൂരിപക്ഷം ചോദ്യങ്ങളിലും ചുറ്റളവ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുക, അതുകൊണ്ടാണ് ചുറ്റളവെന്നും കൂടെ അവിടെ മെൻഷൻ ചെയ്തിരിക്കുക. കൃത്യമായ പദം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വൃത്തപരിധി എന്നാണ് പറയേണ്ടത്. ഈ കാര്യങ്ങൾ ജ്യോമെട്രിയിൽ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ടേംസിന് പ്രാധാന്യമുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ടേംസ് പഠിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ ഈ വൃത്തപരിധി ഇതുപോലെയുള്ള സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ടേംസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു പോവുക. കാരണം ഒരു പരീക്ഷാ പേപ്പറിൽ വരുമ്പോഴത്തേക്കും പരിധി എന്ന പദം കണ്ടു കഴിഞ്ഞാൽ അത് ചുറ്റളവാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ആ ചോദ്യം തന്നെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക. ഇനി വിസ്തീർണം, വൃത്തപരിധി ആണെങ്കിൽ വൃത്തപരിധിക്കുള്ള ഇക്വേഷൻ ഓർത്തിരിക്കുക, സി ഈക്വൽ ടു സർക്കംഫറൻസ് ഈക്വൽ ടു 2πr. 2π ഇൻറ്റു റേഡിയസ് ആണ് സർക്കംഫറൻസിൻ്റെ ഇക്വേഷൻ. അതുപോലെ വിസ്തീർണത്തിൻ്റെ ഇക്വേഷൻ, വിസ്തീർണം ഏരിയ ഈക്വൽ ടു πr² അപ്പോൾ ഈ വൃത്തത്തിൻ്റെ കാൽക്കുലേഷൻസിലാണ് നമ്മൾ പൈ എന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ ആദ്യമായി പരിചയപ്പെടുക. അപ്പോൾ പൈ എന്താണ് എന്ന് ചോദിച്ചാൽ, പൈ എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാൻ കൊടുക്കാൻ പറ്റുന്ന ഉത്തരം, ഒരു വൃത്തത്തിൻ്റെ സർക്കംഫറൻസും ഡയമീറ്ററും തമ്മിലുള്ള റേഷ്യോ ആണ് പൈ എന്ന് പറയുന്ന വാല്യൂ. അതായത് ഒരു വൃത്തത്തിൻ്റെ പരിധിയെ, വൃത്തത്തിൻ്റെ ചുറ്റളവിനെ അതിൻ്റെ വ്യാസം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് ഏതൊരു വൃത്തത്തിനും തുല്യമായ ഒരു വാല്യൂ ആയിരിക്കും. ആ വാല്യൂവാണ് പൈ എന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ട് പരിഗണിക്കുക. അപ്പോൾ പൈയുടെ വാല്യൂ ഓർത്തിരിക്കുക. നമുക്ക് മത്സര പരീക്ഷകളിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗം വരുന്ന പൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 22/7 എന്ന ഫ്രാക്ഷണൽ വാല്യൂ ആണ്. മറിച്ച് നമ്മൾ സ്കൂൾ തലം തൊട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു വാല്യൂ പെട്ടെന്ന് മനസ്സിൽ വരിക 3.14 ആയിരിക്കും. 3.14 നമുക്ക് കാൽക്കുലേറ്റർ ഇല്ലാത്തൊരു കാൽക്കുലേഷനിൽ 3.14 ഉപയോഗിച്ച് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ 22/7 ആണ് നമുക്ക് ഫ്രാക്ഷണൽ വാല്യൂ ആണ് നമുക്ക് കൂടുതലും ഉപയോഗിക്കേണ്ടത്. കൂടുതലെന്നല്ല, മിക്കവാറും ചോദ്യങ്ങളിലും തന്നെ ഈ ഫ്രാക്ഷണൽ വാല്യൂ ആയിരിക്കും ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ അത് മറക്കാതെ ഓർത്തിരിക്കുക. 22/7 ഈ 22/7 ക്യാൻസലായിപ്പോയി നമുക്കൊരു ഇൻറ്റിജർ വാല്യൂ ഉത്തരമായി കിട്ടുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ വാല്യൂസ് എപ്പോഴും ക്രമീകരിക്കുക. ചോദ്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് കൂടുതലായി മനസ്സിലാവും. ഒരു വൃത്തത്തിൻ്റെ ആരം ബഹുഭൂരിപക്ഷം ചോദ്യങ്ങളിലും വൃത്തത്തിൻ്റെ ആരം എപ്പോഴും 7 ഗുണിതമായിട്ടായിരിക്കും തരിക. 7, 14, 21 അങ്ങനെയുള്ള വാല്യൂസ് ആയിരിക്കും ബഹുഭൂരിപക്ഷം ചോദ്യങ്ങളിൽ ഉപയോഗിക്കുക. അത് നമുക്ക് ഈ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ 22/7 എന്നുള്ള വാല്യൂ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായി ഒരു വൃത്തത്തിൻ്റെ പകുതി, അതായത് അർദ്ധവൃത്തം, സെമി സർക്കിൾ. വൃത്തത്തിന് സർക്കിൾ എന്ന് പറയുന്നു, അർദ്ധവൃത്തത്തിന് സെമി സർക്കിൾ എന്ന് പറയും. അപ്പോൾ അർദ്ധവൃത്തത്തിൻ്റെ ഇക്വേഷൻസാണ് നമ്മൾ അടുത്തതായി പരിചയപ്പെടുക. അപ്പോൾ അർദ്ധവൃത്തം, വൃത്തം എന്നീ രണ്ട് ഫിഗേഴ്സ് നമുക്ക് വളരെ ഈസി ആയിട്ട് കമ്പയർ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. വിസ്തീർണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഒന്നും തന്നെ ഓർത്തിക്കേണ്ടതില്ല. കാരണം വൃത്തത്തിൻ്റെ വിസ്തീർണം πr² ആണ് എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. അതറിയാവുന്നവർക്ക് അർദ്ധവൃത്തത്തിൻ്റെ വിസ്തീർണം സ്വാഭാവികമായും πr² പകുതി എന്നുള്ള രീതിയിൽ വളരെ ഈസി ആയിട്ട് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വൃത്തത്തിന് πr², അർദ്ധവൃത്തത്തിന് πr² / 2. പിന്നെ നമ്മൾ വ്യത്യാസമായി വരുന്ന കാര്യമാണ് പ്രത്യേകം ഓർമ്മിച്ചിരിക്കേണ്ടത്. ചുറ്റളവിൻ്റെ കാര്യത്തിലാണ് ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുക. ഇപ്പോൾ വൃത്തത്തിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പരിധി എന്ന് പറയുന്നത് സർക്കംഫറൻസ് ഈക്വൽ ടു 2πr എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അർദ്ധവൃത്തത്തിന് 2πr പകുതി എന്നുള്ള നിലയിൽ പെട്ടെന്ന് നമ്മുടെ ചിന്ത പോയാൽ πr എന്നാണ് നമുക്ക് കിട്ടുക. എന്നാൽ ഒരു അർദ്ധവൃത്തത്തിൻ്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്ന് പറയുന്നത് πr + ഡയമീറ്റർ ആണ്. πr + d ആണെന്നുള്ള കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. കാരണം അർദ്ധവൃത്തം എന്ന് പറയുമ്പോൾ ആ വൃത്തത്തിൻ്റെ പകുതി എന്നുള്ളതിൽ കവിഞ്ഞ് ആ ഒരു ക്ലോസിംഗ് സൈഡ് നടുക്കൂടെ വരുന്ന ആ ഒരു ഡയമീറ്റർ കൂടെ എക്സ്ട്രാ വരുന്നതുകൊണ്ട് πr + d എന്നായിരിക്കും വരിക. അപ്പോൾ വൃത്തത്തിൻ്റെ പകുതി അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക. വിസ്തീർണമാണെങ്കിൽ വൃത്തത്തിൻ്റെ നേർപകുതിയും ചുറ്റളവ് πr + d ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഈ പൈയുടെ വാല്യൂ കൂടി ഈ കൂട്ടത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഡിക്ക് പകരം 2r എന്നുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് പരീക്ഷകൾക്കും മറ്റും എളുപ്പത്തിൽ, കുറച്ചുകൂടി എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ, പെട്ടെന്ന് ഉത്തരം കിട്ടാനായിട്ട് നമുക്ക് ഉപകരിക്കുക. 36/7 × r എന്നായിരിക്കും, അല്ലെങ്കിൽ 36r/7 എന്നുള്ള രീതിയിലുള്ള ഇക്വേഷൻ ആയിരിക്കും നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുക. പെട്ടെന്ന് ഡയറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടുന്ന രീതിയിലുള്ള ഇക്വേഷൻ 36r/7 എന്നായിരിക്കും. ഇനി നമുക്ക് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് വരാം. ആദ്യത്തെ ചോദ്യം, 132 cm ചുറ്റളവുള്ള ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ് എത്ര? 132 cm ചുറ്റളവുള്ള ഒരു വൃത്തത്തിൻ്റെ പരപ്പളവ്. പരപ്പളവ് എന്ന പദം ഉദ്ദേശിക്കുന്നത് വിസ്തീർണമാണെന്നുള്ളത് ഓർത്തിരിക്കുക. വിസ്തീർണത്തിന് പകരം ഉപയോഗിക്കാവുന്ന മറ്റൊരു ടേമാണ് പരപ്പളവ്.
അപ്പോൾ 132 സെൻറ്റിമീറ്റർ ആണ് ചുറ്റളവ് എന്ന് പറയുന്നത്. വൃത്തത്തിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പരിധി നമുക്കറിയാം 2πr ആണ്. അപ്പോൾ 2πr ഈക്വൽ ടു 132. 2πr 132 ആണെങ്കിൽ ആറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യുന്നു. 2 × 22/7 × r ഈക്വൽ ടു 132. അപ്പോൾ അതിൽ ആർ ഒഴികെയുള്ള മറ്റുള്ള പദങ്ങൾ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് ആർ ഈക്വൽ ടു 21 സെൻറ്റിമീറ്റർ. അപ്പോൾ റേഡിയസ് 21 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് അതുവഴി കിട്ടും. ഇനി വിസ്തീർണം ഏരിയ, വിസ്തീർണത്തിനുള്ള ഇക്വേഷൻ പയ്യാർ സ്ക്വയർ ആണെന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വിസ്തീർണം പയ്യാർ സ്ക്വയർ, അതിൽ ഈ ആറിൻ്റെ വാല്യൂ 21 എന്നുള്ള ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉത്തരം കണ്ടുപിടിക്കുന്നു. അപ്പോൾ പൈയുടെ വാല്യൂ 22/7, ആർ സ്ക്വയർ 21 × 21. അപ്പോൾ അതിൽ ഒരു 21 7 ക്യാൻസൽ ആയാലും നമുക്ക് 22 × 3 × 21 എന്നാണ് കാൽക്കുലേഷൻ വരിക. അതായത് 1386 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത് ഈ പല വാല്യൂസ് വെച്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. വൃത്തത്തെ സംബന്ധിച്ച് മത്സര പരീക്ഷയിൽ ഏറ്റവും കോമൺ ആയിട്ട് ചോദിച്ച് കാണാറുള്ള എന്നാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്. ഒന്നുകിൽ വൃത്തത്തിൻ്റെ ചുറ്റളവ് തന്നിട്ട് വിസ്തീർണം കണ്ടുപിടിക്കാൻ ചോദിക്കുന്നു, അല്ലെങ്കിൽ വിസ്തീർണം തന്നിട്ട് ചുറ്റളവ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം. അപ്പോൾ അതിൽ ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന വാല്യൂവിൽ നിന്ന് റേഡിയസ് കണ്ടുപിടിക്കുന്നു. റേഡിയസ് ആ റേഡിയസിൻ്റെ വാല്യൂ ഉപയോഗിച്ച് രണ്ടാമത് ആവശ്യപ്പെട്ടിരിക്കുന്ന വാല്യൂവിലേക്ക് എത്തും. അടുത്ത ചോദ്യം എൽ ഡി ക്ലർക്ക് പരീക്ഷയിൽ 2007 ചോദിച്ച ഒരു ചോദ്യമാണ്. 3 മീറ്റർ വ്യാസമുള്ള ഒരു വൃത്തത്തിനുള്ളിൽ വരയ്ക്കാവുന്ന ഏറ്റവും വലിയ സമചതുരത്തിൻ്റെ ചുറ്റളവ് എത്ര? ഇപ്പോൾ വൃത്തവും സമചതുരവുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളിലൊന്നാണ്. 3 മീറ്റർ വ്യാസമുള്ള വൃത്തം, അതിനുള്ളിൽ വരയ്ക്കാവുന്ന ഏറ്റവും വലിയ സമചതുരത്തിൻ്റെ ചുറ്റളവ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ചുറ്റളവിലേക്ക് വരുന്നതിലുപരി നമുക്ക് ഈ വൃത്തവും സമചതുരവും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അതിന് ആ ഒരു ഫിഗറിലേക്ക് നോക്കിയാൽ നമുക്കത് വളരെ കൃത്യമായി മനസ്സിലാവും. ഈ വൃത്തത്തിൻ്റെ വ്യാസം എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന 3 മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് വേണ്ട സമചതുരത്തിൻ്റെ, അതായത് വൃത്തത്തിനുള്ളിൽ വരയ്ക്കാവുന്ന ഏറ്റവും വലിയ സമചതുരത്തിൻ്റെ വികർണമായിട്ടാണ് വരിക. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യത്തിൽ എപ്പോഴും കണ്ടാൽ ഉടൻ തന്നെ നമുക്ക് ഓർമ്മിച്ചിരിക്കേണ്ടത് വൃത്തത്തിൻ്റെ വ്യാസവും സമചതുരത്തിൻ്റെ വികർണവും തുല്യമായിരിക്കും. അപ്പോൾ ആ ഒരു ഫാക്റ്റ് കൃത്യമായി മനസ്സിലാക്കുക. ബാക്കി ഇനി കാൽക്കുലേഷൻ സൈഡിലേക്കാണ് വരിക. ഒരു സമചതുരത്തിൻ്റെ വികർണം ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. വശത്തിൻ്റെ അളവിൻ്റെ √2 മടങ്ങാണ്, അതായത് √2 × a ആണ് വരിക. അപ്പോൾ √2 × a ഈക്വൽ ടു നമ്മൾ മനസ്സിലാക്കിയതുപോലെ 3 മീറ്ററുമായിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ വശത്തിൻ്റെ അളവ്, അതായത് സമചതുരത്തിൻ്റെ വശം a ഈക്വൽ ടു 3/√2 എന്ന് നമുക്ക് കിട്ടും. 3/√2. അപ്പോൾ ആ വശത്തിൻ്റെ അളവ് ഉപയോഗിച്ച് സമചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുന്നു. സമചതുരത്തിൻ്റെ ചുറ്റളവിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വശത്തിൻ്റെ അളവിൻ്റെ 4 മടങ്ങാണ്. അപ്പോൾ വശത്തിൻ്റെ അളവ് 3/√2 ആണ്, അതിൻ്റെ 4 മടങ്ങ് 4 × 3/√2. അപ്പോൾ അതിൽ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6 × √2 എന്നാണ്. ഇവിടെ പ്രത്യേകിച്ച് ഓർമ്മിച്ചിരിക്കുക, എളുപ്പത്തിൽ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ആ 4നെ ഒന്ന് റീറൈറ്റ് ചെയ്താൽ മതി. 4നെ നമ്മൾ 2 × 2 എന്നെഴുതുന്നു. അപ്പോൾ ന്യൂമറേറ്ററിൽ വരുന്നത് 2 × 2 × 3 √2 എന്നായിരിക്കും വരിക. അപ്പോൾ മുകളിലുള്ള 1 2 ഈ താഴെയുള്ള √2 ക്യാൻസലായി കഴിഞ്ഞാൽ 1√2 മുകളിലേക്ക് വരുന്നു. 2 × 3 × √2, അതായത് ഫൈനൽ ആൻസർ വരുന്നത് 6√2 മീറ്റർ എന്നായിരിക്കും. An institution for innovative teaching, medical and engineering entrance coaching, CPTCA entrance, crash course, private tuitions, brain development program for children from 3 to 14 years, Integral, Galaxy Building, Kattanam, 944-75-666-83, 944-71-05-465. അടുത്ത ചോദ്യം, ഒരു വൃത്തത്തിൻ്റെ ആരം 6 സെൻറ്റിമീറ്ററിൽ നിന്ന് 8 സെൻറ്റിമീറ്റർ ആയി വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ വിസ്തീർണത്തിലുണ്ടാകുന്ന വർധനവ് എത്ര? ഇപ്പോൾ ഒരു വൃത്തത്തിൻ്റെ ആരം വർദ്ധിപ്പിക്കുന്നു, 6 സെൻറ്റിമീറ്റർ ആയിരുന്നത് 8 സെൻറ്റിമീറ്റർ ആക്കുന്നു. അപ്പോൾ അത് വിസ്തീർണത്തിലുണ്ടാക്കുന്ന വർധനവ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ വൃത്തത്തിൻ്റെ വിസ്തീർണത്തിനുള്ള ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കിയതുപോലെ പയ്യാർ സ്ക്വയർ ആണ്. അപ്പോൾ പയ്യാർ സ്ക്വയർ എന്ന് ചിന്തിച്ചാൽ ഈ പഴയ വൃത്തത്തിൻ്റെ വിസ്തീർണം 5 × 6² പുതിയ വൃത്തത്തിൻ്റെ വിസ്തീർണം 5 × 8² ആയിരിക്കും അല്ലേ. അപ്പോൾ ആ 5 × 8² പുതിയ വൃത്തത്തിൻ്റെ വിസ്തീർണത്തിൽ നിന്ന് പഴയത് കുറയ്ക്കുക, 5 × 6² കുറയ്ക്കുന്നു. അപ്പോൾ ആ 5 എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ 5 × 8² - 6²
എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് പോലെ വ്യത്യാസം കിട്ടുക. അപ്പോൾ പൈ ഇൻറ്റു 8² - 6² ശ്രദ്ധിക്കുക, 8ഉം 6ഉം നമുക്കറിയാവുന്ന സ്ക്വയർ, നമുക്ക് ഓൾറെഡി അറിയാവുന്ന വാല്യൂസ് ആയിരിക്കണം. അതുകൊണ്ട് ഡയറക്റ്റ്ലി നമുക്ക് എഴുതി പോവാം. 22/7 ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ വരുന്നത് 64 - 36 അപ്പോൾ 64 - 36 വ്യത്യാസം കണ്ടാൽ 28 കിട്ടുക. 28 ഇപ്പോൾ 22/7 ഇൻറ്റു 28 എന്ന് വരുന്നു. ആ ഡിനോമിനേറ്ററിലുള്ള 7ഉം ന്യൂമറേറ്ററിലുള്ള 28ഉമായിട്ട് ക്യാൻസൽ ആവുന്നു. അപ്പോൾ നമുക്ക് 7ന്റെ 4 മടങ്ങാണ് 28. ബാക്കിയാവുന്നത് 22 × 4 88 cm² ആണ്. അപ്പോൾ വിസ്തീർണത്തിലുണ്ടാകുന്ന വർധനവ് 88 cm². അതേപോലെ മറ്റൊരു കാര്യം കൂടെ നമുക്കൊന്ന് ഓർത്തിരിക്കാം. ഈ 8² - 6² 8ഉം 6ഉം താരതമ്യേന ചെറിയ വാല്യൂസും നമുക്ക് സ്ക്വയർ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന വാല്യൂസും ആയതുകൊണ്ടാണ് നമ്മൾ 64 - 36 എന്ന രീതിയിലാണ് എഴുതിപ്പോയത്. കുറച്ചുകൂടിയൊക്കെ വലിയ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു മെത്തേഡ് കൂടി ഒന്ന് മനസ്സിലാക്കി പോവാം. 2² - 2² എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2² - 2² എന്ന് പറയുന്നത് a + b × a - b ആണ്. അപ്പോൾ ആ രീതിയിലാണെങ്കിലും നമുക്ക് ചിന്തിക്കാവുന്നതാണ്. 8+6 × 8-6 എന്നതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. സ്ക്വയർ കണ്ടുപിടിക്കാനും എഴുതാനും കണക്കുകൂട്ടാനും ബുദ്ധിമുട്ടുള്ള വാല്യൂസ് ആണെങ്കിൽ ആ രീതിയിൽ ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ 8+6 = 14 × 8-6 = 2 എന്നുള്ള രീതിയിൽ എഴുതിയാലും ആ 14ഉം താഴെയുള്ള 7ഉമായിട്ട് ക്യാൻസലായി നമുക്ക് ഇതേ ഉത്തരത്തിൽ തന്നെ വരാവുന്നതാണ്. അടുത്ത ചോദ്യം വായിക്കാം. 2 cm ആരമുള്ള ഒരു അർദ്ധവൃത്തത്തിനുള്ളിൽ വരയ്ക്കാവുന്ന ഏറ്റവും വലിയ ത്രികോണത്തിൻ്റെ വിസ്തീർണം എത്ര? ഇത് 2018 നടന്ന സെക്രട്ടറിയേറ്റ് ടെസ്റ്റിൻ്റെ പരീക്ഷയിൽ പേജ് ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ 2 cm ആരമുള്ള അർദ്ധവൃത്തം, 2 cm ആരമുള്ള അർദ്ധവൃത്തം സങ്കല്പിക്കാം. അതിനുള്ളിൽ വരയ്ക്കാവുന്ന, അതിനുള്ളിൽ നിൽക്കുന്ന രീതിയിലുള്ള ഏറ്റവും വലിയ ത്രികോണം എങ്ങനെയിരിക്കും എന്ന് ആദ്യമൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആ ഏറ്റവും വലിയ ത്രികോണം എന്ന് പറയുന്നത് അർദ്ധവൃത്തത്തിൻ്റെ ആ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സൈഡ്, അതായത് വ്യാസം പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഏറ്റവും മുകളിലുള്ള പോയിൻറ്റിലേക്ക് വരച്ചാലായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വിസ്തീർണമുള്ള ഒരു ത്രികോണം ലഭിക്കുക. അപ്പോൾ അതിൽ വരുന്ന ബേസിക് ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഈ ത്രികോണത്തിൻ്റെ പാദമായി മാറുന്നത് അർദ്ധവൃത്തത്തിൻ്റെ വ്യാസത്തിൻ്റെ സൈഡാണ്. അപ്പോൾ അർദ്ധവൃത്തത്തിൻ്റെ വ്യാസം ത്രികോണത്തിൻ്റെ പാദമായി മാറുന്നു. അർദ്ധവൃത്തത്തിൻ്റെ ആരം 2 cm ആണെന്ന് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ വ്യാസം 4 cm ആയിരിക്കും. ആ 4 cm ആണ് നമുക്ക് വേണ്ട ത്രികോണത്തിൻ്റെ പാദം. അതേപോലെ ഈ ത്രികോണത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് അർദ്ധവൃത്തത്തിൻ്റെ ആരമായിട്ടാണ് വരുന്നത്. അർദ്ധവൃത്തത്തിൻ്റെ ആരം 2 cm ആണ്. ആ 2 cm ആണ് ത്രികോണത്തിൻ്റെ ഉയരമായി കണക്കാക്കേണ്ടത്. അപ്പോൾ പാദവും ഉയരവും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിസ്തീർണത്തിന് ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ, ത്രികോണത്തിന് എല്ലാത്തരം ത്രികോണങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഇക്വേഷനാണ് ½BH. അപ്പോൾ ½BH ൽ ബി വെച്ച് നമുക്ക് കിട്ടിക്കഴിഞ്ഞു 4, 2. ആ വാല്യൂസ് ഡയറക്റ്റ്ലി ഉപയോഗിച്ച് ഉത്തരത്തിലേക്ക് വരാം. അപ്പോൾ 1/2 × 4 × 2 അപ്പോൾ 2ഉം 6ഉം തമ്മിൽ ക്യാൻസലായി കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 4 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന അർദ്ധവൃത്തത്തിനുള്ളിൽ വരയ്ക്കാവുന്ന ഏറ്റവും വലിയ ത്രികോണത്തിൻ്റെ വിസ്തീർണമാണ് നമ്മൾ കണ്ടുപിടിച്ചത്, 4 cm². അടുത്തതായി പലപ്പോഴും മത്സരപരീക്ഷയിൽ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, ഒരു വൃത്തത്തിൻ്റെ ആരം 20% വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ വിസ്തീർണം 3% വർദ്ധിക്കും? അപ്പോൾ വൃത്തത്തിൻ്റെ ആരത്തിൽ 3% വർധനമുണ്ടായാൽ അതിൻ്റെ വിസ്തീർണത്തിലുണ്ടാകുന്ന വർധനവ് 3% എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പല മത്സര പരീക്ഷകൾക്കും കാണാറുള്ളൊരു ചോദ്യമാണ്. ഇതേപോലെ തന്നെ നമുക്ക് സമചതുരത്തിനും ഇതേ ചോദ്യം തന്നെയാണ്. സമചതുരത്തിൻ്റെ വശം 20% വർദ്ധിച്ചാൽ അതിൻ്റെ വിസ്തീർണം 3% വർദ്ധിക്കും എന്ന് ചോദിച്ചാലും ഈ രണ്ട് ചോദ്യങ്ങളും ഒരേ രീതിയിൽ തന്നെ പഠിച്ചു പോയാൽ പോകുന്നതായിരിക്കും നല്ലത്. കാരണം അതിനകത്ത് തമ്മിൽ വ്യത്യാസങ്ങളൊന്നും തന്നെ വരുന്നില്ല. നമുക്കറിയാം സമചതുരത്തിൻ്റെ ഒരു വശം എ ആണെങ്കിൽ അതിൻ്റെ വിസ്തീർണം a² ആണ്. അതേപോലെ തന്നെ ഒരു വൃത്തത്തിൻ്റെ ആരം 6 ആണെങ്കിൽ അതിൻ്റെ വിസ്തീർണം πr² ആണ്. എന്നാൽ ഇതിൽ നമ്മൾ ശതമാന വ്യത്യാസം മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ശരിക്കുമുള്ള വിസ്തീർണം എത്രയാണ് എന്നൊരു ചോദ്യം നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ഒരിക്കലും ഒരു വ്യത്യാസം ഉണ്ടാവുന്നില്ല. അതായത് a² എന്ന് പറയുന്നത് r² എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതിയാവും. കാരണം പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ, സ്ഥിര മൂല്യമുള്ള ഒരു സംഖ്യയാണ്. അതിലൊരിക്കലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ r² എന്ന് മാത്രം ചിന്തിച്ചാൽ മതിയാവും. ആറിലൊരു വ്യത്യാസം വർധനമുണ്ടായാൽ r² 3% വർധനം ഉണ്ടാകും എന്നാണ് നമ്മുടെ ചോദ്യം. ഇപ്പം നമ്മൾ മനസ്സിലാക്കുക,
ആരം വർദ്ധനവ്, ആരത്തിലൊരു വർദ്ധനവ് ഉണ്ടായാൽ അതൊരു ഷോർട്ട് കട്ട് ഇക്വേഷനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് രണ്ട് തരം ചോദ്യങ്ങൾക്കും വർദ്ധനവിനും കുറവിനും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള രണ്ട് ഇക്വേഷൻസ് ഇവിടെ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. ആരം എക്സ് ശതമാനം വർദ്ധിച്ചാൽ വിസ്തീർണത്തിലുണ്ടാകുന്ന വർദ്ധനവാണ് ആദ്യം കൊടുത്തിരിക്കുക. 2x plus x square by 100 ശതമാനം വർദ്ധനവ്. അതേപോലെ ആരം എക്സ് ശതമാനം കുറയുകയാണെങ്കിൽ വിസ്തീർണത്തിലുണ്ടാകുന്ന കുറവ് 2x minus x square by 100 ശതമാനം ആയിരിക്കും. അപ്പോൾ അത് രണ്ടും ഓർത്തിരുന്നു കഴിഞ്ഞാൽ ഈ ഒരു തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാവുന്നതാണ്. ഓർത്തിരിക്കുക, ഇതേ ഇക്വേഷൻസ് തന്നെ നമുക്ക് സമചതുരത്തിനും ഉപയോഗിക്കാവുന്നതാണ്. സമചതുരത്തിന് ഇതേ ചോദ്യം ചോദിച്ചാൽ, അതായത് സമചതുരത്തിൻ്റെ വശം ഇത്ര ശതമാനം വർദ്ധിച്ചാൽ അതിൻ്റെ വിസ്തീർണം ഇത്ര ശതമാനം വർദ്ധിക്കുമെന്ന് ചോദിച്ചാലും ഇതേ ഇക്വേഷൻ തന്നെ ഇതേ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഈ തന്നിരിക്കുന്ന വാല്യൂ 20% എന്നുള്ള വാല്യൂ ആണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2x 2 × 20 = 40. 20² / 100, x²/100 എന്നുള്ളത് 20² / 100 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 20² = 400 ആണ്. 400/100 4 കിട്ടുന്നു. അപ്പം 40 + 4 = 44% വിസ്തീർണത്തിലുണ്ടാകുന്ന വർദ്ധനവ്. അപ്പോൾ ഈ ഒരു ചോദ്യം പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക, പലതവണ ആവർത്തിച്ച് കണ്ടിട്ടുള്ള ചോദ്യമാണ്. ഒരു സമചതുരത്തിന് ചോദിച്ചാലും ഈ 20 ചോദിച്ചു കഴിഞ്ഞാൽ 44 തന്നെയായിരിക്കും ഉത്തരം. ഈ ഒരു ചോദ്യത്തിൽ സമചതുരവും വൃത്തവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, രണ്ടിനും ഒരേ രീതിയിൽ തന്നെ ഉത്തരം കിട്ടുന്നതാണെന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക. അടുത്ത ചോദ്യം, 28 സെന്റിമീറ്റർ ആരമുള്ള ഒരു ചക്രം 4.4 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര തവണ കറങ്ങണം? ഇപ്പോൾ ഒരു ചക്രത്തിൻ്റെ വൃത്തത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ രീതിയിൽ വരാനുള്ളൊരു ചോദ്യമാണ്. പല രീതിയിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. 28 സെന്റിമീറ്റർ ആരമുള്ള ഒരു ചക്രം, അത് സഞ്ചരിക്കുന്ന ദൂരം 4.4 കിലോമീറ്റർ ആണ്. എത്ര തവണ അത് കറങ്ങും, ആ ചക്രം കറങ്ങും എന്നാണ് ചോദ്യം. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ടത് ചക്രത്തിൻ്റെ ആരം 28 സെന്റിമീറ്റർ ആണ്. ഒരു ചക്രം ഒരു തവണ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരം എത്രയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഒരു ചക്രം ഓരോ തവണ കറങ്ങുമ്പോഴും അത് വൃത്താകൃതിയാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റളവിന് തുല്യമായ ദൂരമായിരിക്കും അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് ചിന്തിച്ചാൽ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഓരോ തവണ കറങ്ങുമ്പോഴും ചക്രം സഞ്ചരിക്കുന്ന ദൂരം 2πr ആയിരിക്കും. അപ്പോൾ n തവണ കറങ്ങുമ്പോഴാണ് n × 2πr ദൂരം സഞ്ചരിക്കുക. അപ്പോൾ ഈ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് എപ്പോഴും n × 2πr, n എത്ര തവണ കറങ്ങുന്നു, കറക്കത്തിൻ്റെ എണ്ണമാണ് n എങ്കിൽ 2πr അതിൻ്റെ സർക്കംഫറൻസ് ആണ്. അപ്പോൾ n × ചുറ്റളവ് ആണ് സഞ്ചരിക്കുന്ന ദൂരം എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ നമുക്ക് ഡിസ്റ്റൻസ്, ദൂരം 4.4 കിലോമീറ്റർ ആണെന്ന് അറിയാം. അതേപോലെ തന്നെ റേഡിയസ് 28 സെന്റിമീറ്റർ ആണെന്നും അറിയാം. 2π എന്നീ വാല്യൂസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ വാല്യൂസ് എല്ലാം നമുക്കറിയാം. നമുക്ക് ഈ ഇക്വേഷനിൽ അൺനോൺ ആയിട്ട് വരുന്ന വാല്യൂ n മാത്രമാണ്, അതാണ് നമുക്ക് ഉത്തരമായി വേണ്ടത്. അപ്പോൾ n കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് ദൂരത്തെ 2πr കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദൂരം ഡിവൈഡഡ് ബൈ 2πr ചെയ്യുന്നു. അപ്പോൾ ദൂരം 2πr കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒരു ചോദ്യത്തിൽ എപ്പോഴും വൃത്തത്തിൽ ഈ ചക്രത്തിൻ്റെ ആരം തരുന്നത് സെൻറ്റിമീറ്ററിലായിരിക്കും. ചക്രത്തിൻ്റെ ആരം സെൻറ്റിമീറ്ററിലായിരിക്കും. അതേപോലെ തന്നെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്ന മിക്കവാറും കേസിലും മീറ്ററിലോ കിലോമീറ്ററിലോ ആണ് പ്രതീക്ഷിക്കാവുന്നത്. അപ്പോൾ എന്തായാലും ഈ ചോദ്യത്തിൽ ഒരു കൺവേർഷൻ, യൂണിറ്റ് കൺവേർഷൻ ഉണ്ടാകും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൽ തെറ്റ് വരുത്താതിരിക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധ വേണം. അപ്പോൾ 4.4 കിലോമീറ്ററിനെ നമുക്ക് ഈ റേഡിയസിൻ്റെ യൂണിറ്റായ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുന്നു. 4.4നെ ഇവിടെ തന്നിരിക്കുന്നത് പോലെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് 1 കിലോമീറ്റർ 1000 മീറ്ററാണ്. അതുകൊണ്ട് കിലോമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് നമ്മൾ 1000 കൊണ്ട് ഗുണിക്കുക. ഇനി 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്ററാണ്. അതുകൊണ്ട് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 കൊണ്ടുകൂടി നമ്മൾ ഗുണിക്കേണ്ടി വരുന്നു. അപ്പോൾ 4.4 × 1000 × 100 രണ്ട് മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആ 4.4നെ നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റിക്കഴിഞ്ഞു. എന്നിട്ട് നമ്മളതിനെ ഹരിക്കുന്നു 2 × 22/7 × 28, അതായത് 2πr കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അതിൽ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും 2500 തവണയായിരിക്കും ചക്രം കറങ്ങേണ്ടത്. 4.4 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ കറങ്ങുന്നത് 2500 തവണ. അടുത്ത ചോദ്യം, ഓരോ വശവും 20 മീറ്റർ വരുന്ന
സമചതുരാകൃതിയിലുള്ള ഒരു സ്ഥലത്തിൻ്റെ ഒരു മൂലയ്ക്ക് 14 മീറ്റർ നീളമുള്ള കയർ ഉപയോഗിച്ച് ഒരു പശുവിനെ കെട്ടി. പശുവിനെ കടക്കാൻ പറ്റാത്ത സ്ഥലത്തിൻ്റെ വിസ്തീർണം എത്ര? സമചതുരാകൃതിയിലുള്ള ഒരു സ്ഥലമാണ്. സ്ഥലത്തിൻ്റെ ഓരോ വശവും 20 മീറ്റർ വരുന്നു. അതിൽ 14 മീറ്റർ നീളമുള്ള കയർ ഉപയോഗിച്ച് സ്ഥലത്തിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു പശുവിനെ കെട്ടുന്നു. പശുവിനെ കടക്കാൻ പറ്റാത്ത സ്ഥലം എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്ന ആ ഒരു ഡയഗ്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ക്ലിയറായിട്ട് മനസ്സിലാവും. ഇതെങ്ങനെയാണ് ഒരു കെട്ടിയിട്ടിരിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത്? അത് ഒരു വൃത്താകൃതിയിലുള്ള ഏരിയയിലായിരിക്കും അതിനെപ്പോഴും മൂവ് ചെയ്യാൻ പറ്റുക, അല്ലേ? അപ്പോൾ ഈ കയറിൻ്റെ നീളം അവിടെ വരുന്നത് ഈ ആ വൃത്തത്തിൻ്റെ റേഡിയസ് ആയിട്ടാണ് വരിക. ഇനി നമുക്ക് ഒരു പശുവിനെ ഒരു സ്ഥലത്തിൻ്റെ ഒരു മൂലയ്ക്ക് കെട്ടുമ്പോൾ ആ സ്ഥലത്തിനുള്ളിൽ വരുന്ന ഭാഗം മാത്രമാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ആ സ്ഥലത്തിനുള്ളിലെ എത്ര വിസ്തീർണമാണ് പശുവിനെ കടക്കാൻ പറ്റാതെ വരുന്നത് എന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു വൃത്തത്തിൻ്റെ കൃത്യം 1/4 ഭാഗമാണ് പശുവിനെ കടക്കാൻ പറ്റുന്ന ഏരിയ. അവിടെ ഡാർക്ക് കളറിൽ കാണുന്നത് പശുവിനെ കടക്കാൻ പറ്റുന്ന സ്ഥലത്തിൻ്റെ വിസ്തീർണമാണ്. അപ്പോൾ ആകെ വിസ്തീർണത്തിൽ നിന്ന് പശുവിനെ കടക്കാൻ പറ്റുന്ന സ്ഥലം നമ്മൾ മൈനസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ വ്യത്യാസമായ ഉത്തരം കിട്ടുക. അവശേഷിക്കുന്ന സ്ഥലമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിൽ നമുക്കറിയാവുന്ന വാല്യൂസ് ഉപയോഗിക്കാം. സ്ഥലത്തിൻ്റെ ആകെ വിസ്തീർണം എന്ന് പറയുന്നത് സ്ഥലം സമചതുരാകൃതിയാണ്, 20 മീറ്ററാണ് ഒരു വശം. അപ്പോൾ 20 സ്ക്വയർ 400 മീറ്റർ സ്ക്വയറാണ് സ്ഥലത്തിൻ്റെ ആകെ വിസ്തീർണം കിട്ടുക. ഇനി പശുവിനെ കടക്കാൻ പറ്റുന്ന സ്ഥലം എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് പശു മേയുന്ന സ്ഥലം 1/4 of πr². πr² എന്ന് പറയുന്നത് ആ ഒരു മുഴുവൻ വൃത്തത്തിൻ്റെ വിസ്തീർണമായിരിക്കും. 14 മീറ്റർ ആരമുള്ള ഒരു മുഴുവൻ വൃത്തം ആണ് πr² എങ്കിൽ അതിൻ്റെ 1/4 ഈ സമചതുരത്തിനുള്ളിൽ വരിക. അപ്പോൾ πr² 1/4 ആറിൻ്റെ വാല്യൂ 14 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 1/4 × 22/7 × 14² 154 മീറ്റർ സ്ക്വയർ വിസ്തീർണമാണ് പശുവിന് കടക്കാൻ സാധിക്കുക. അപ്പോൾ ആകെയുള്ള 400 നിന്ന് 154 കുറച്ചാൽ കിട്ടുന്ന 246 മീറ്റർ സ്ക്വയറാണ് അവശേഷിക്കുന്ന സ്ഥലം. അപ്പോൾ പശുവിന് കടക്കാൻ പറ്റാത്ത സ്ഥലത്തിൻ്റെ വിസ്തീർണം 246 മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് സർക്കിൾ അല്ലെങ്കിൽ വൃത്തത്തെ സംബന്ധിക്കുന്ന, വൃത്തത്തെയും അർദ്ധവൃത്തത്തെയും സംബന്ധിക്കുന്ന ചോദ്യങ്ങളും അതിൻ്റെ ബേസിക്കായിട്ടുള്ള ലോജിക്കുകളുമാണ്. അപ്പോൾ അത് പ്രത്യേകം ഓർത്തിരിക്കുക. വൃത്തം പലപ്പോഴും മത്സരപരീക്ഷകളിൽ ജ്യാമിതീയ രൂപങ്ങളിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് വൃത്തം, അതേപോലെ ചതുർഭുജങ്ങളായ സമചതുരം, ദീർഘചതുരം. സമചതുരം, ദീർഘചതുരം, വൃത്തം എന്നീ ചോദ്യങ്ങളാണ് കൂടുതലും മത്സരപരീക്ഷയിൽ ജ്യാമിതീയ രൂപങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ഭാഗങ്ങൾ ഏറ്റവും കൂടുതൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ള ഭാഗങ്ങളാണ്. അതുകൊണ്ട് പ്രത്യേകമായി അതൊന്ന് ഓർമ്മിച്ചിരിക്കുക. അതേപോലെ നമ്മളിപ്പോൾ കഴിഞ്ഞ 5 ഭാഗങ്ങളായി എടുത്ത ജ്യാമിതീയ രൂപങ്ങളുടെ ആ ഒരു ടോപ്പിക്ക് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ജ്യാമിതീയ രൂപങ്ങൾ 5 ഭാഗങ്ങൾ നമ്മളെടുത്തു. ഈ 5 ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞത് ത്രികോണങ്ങൾ, ചതുർഭുജങ്ങൾ, അതേപോലെ തന്നെ ബഹുഭുജങ്ങൾ, വൃത്തം എന്നീ ഭാഗങ്ങളാണ് നമ്മൾ 5 ഭാഗങ്ങൾ എടുത്തത്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഓരോന്നിലെയും ഇക്വേഷൻസ് പ്രത്യേകമായിട്ട് ഓർമ്മിച്ചിരിക്കുക. കാരണം ഇക്വേഷൻസാണ് നമുക്ക് ജ്യാമിതീയ രൂപങ്ങളിൽ ഏറ്റവും ബേസിക്കായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് ശ്രദ്ധ പതിപ്പിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത് ഓരോ ഇക്വേഷൻസും മറന്നു പോവാതെ നമുക്ക് എപ്പോഴും പരീക്ഷകൾക്ക് ഒരു ചോദ്യം, നമ്മളൊരു കണ്ടിന്യൂറ്റിയിൽ ഒരേ ടോപ്പിക്ക് തന്നെ പഠിക്കുന്നത് പോലെയല്ല, കുറേ നാളുകൾക്ക് ശേഷം ഒരു പരീക്ഷയ്ക്ക് വരുമ്പോൾ നമുക്ക് ആ ഇക്വേഷൻ കൃത്യമായി ഓർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇക്വേഷൻസ് ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ കൃത്യമായി ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്ത് ഓർമ്മിച്ചിരിക്കുക. താങ്ക് യു.